പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്കിന്ന് സിൻഫിക് സ്റ്റുഡിയോയിൽ ഒരു ആനിമേഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് സിൻഫിക് സ്റ്റുഡിയോ തുറക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നുകൂടെ. അതായത് ആനിമേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ്റെ ചലനം. അത് മൂൺ ഡിസെൻറ്റ് ഡോട്ട് സിഫ് എന്ന ഫയല് സിൻഫിക് സ്റ്റുഡിയോയിൽ തുറക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫയലിൽ ഇമ്പോർട്ട് മൂൺ ഡിസൻ ഡോട്ട് സിഫ് നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഹോമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അതായത് നമ്മൾ സേവ് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹോമിൽ എക്സാം ടെന്നിൽ നമ്മൾ സേവ് ചെയ്യണം. ഫയലിൽ സേവ് ആസ് കൊടുത്തിട്ട് ഹോമിൽ എക്സാം ടെന്നിലാണ് സേവ് ചെയ്യേണ്ടത്. അതിൽ നമ്മളുടെ പേര് അണ്ടർസ്കോർ ക്ലാസ് ആൻഡ് ഡിവിഷൻ ചെയ്യുക ഇപ്പോൾ തൽക്കാലം കേട്ടോ. നമ്മുടെ പേര് അണ്ടർസ്കോർ ഇട്ടിട്ട് 10 ഏത് ക്ലാസ്സിലാണോ ഇതുവാണ് ഡിവിഷനും കേട്ടോ. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൂണിനെ ചന്ദ്രനെ വരക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. സർക്കിൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫിൽ കളർ വെള്ള നിറമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി വേറൊരു നിറം വെച്ച് നമ്മൾ ചെയ്യാം. അതിനാ HSV എന്ന് കണ്ടില്ലേ, അപ്പോൾ അതിൽ നമ്മളതൊരു വൃത്തം, ചെറിയൊരു വൃത്തമുണ്ട്. അതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഫിൽ കളറിലൊക്കെ വരുന്ന കളർ ചേഞ്ച് കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഇനി വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെങ്കൽ കളറായിരിക്കും ഇനി വരുന്നത്. നോക്കിക്കണ്ടോ. ഓക്കെ കണ്ടോ. അത് അതിന് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. ഈ ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമുക്ക് ആ കളർ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇനി ബാക്ക് പോവുകയാണ്, പഴയതുപോലെ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ബാക്ക് പോകാനായിട്ടാണ് കാണിച്ചത്. ചിലർക്ക് സംശയം, ഇനി ആനിമേഷൻ മോഡ് ഓണാക്കി നമ്മൾ ഫ്രെയിം മോഡ് എത്ര മോഡിലാണ്, എത്ര ഫ്രെയിംസിലാണ്, 120 ഫ്രെയിംസിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചന്ദ്രനെ താഴത്തോട്ടൊന്ന് വലിച്ചു കൊണ്ടുവരുവാണ്. എന്നിട്ട് നമ്മൾ നോക്കി പ്ലേ ചെയ്യിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. പ്ലേ ചെയ്യിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫയലിൽ ഇതിനെ റെൻഡർ ചെയ്തു. അപ്പം അതിന് മുന്നേ നമ്മളൊന്ന് ആനിമേഷൻ മോഡ് ഓഫാക്കിയിട്ട് വേണം റെൻഡർ ചെയ്യാനായിട്ട് കേട്ടോ. ഫയൽ റെൻഡർ ചെയ്തു. എവിടെയാണോ നമുക്ക് ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ വേണ്ടത് അനുസരിച്ചിട്ട് ഇവിടെ ആണോ ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യുക. ഇവിടെ നമ്മൾ എക്സാം 10 ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. FLV ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്, റെൻഡറാണ് ചെയ്യേണ്ടത്. അപ്പോൾ റെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് എവിടെ ആണോ എക്സാം 10, അപ്പം ഓക്കെ ഇവിടെ ഓൾറെഡി എക്സാം 10 കിടക്കുന്നുണ്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് കൊടുത്താൽ മതി. ചൂസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിൽ എക്സാം 10 വരും കേട്ടോ. ഇത് നോക്കി കാണിക്കുന്നുണ്ട് എക്സാം 10 കണ്ടോ. എക്സാം 10 തുറന്നിട്ട് നമുക്ക് പേര് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് റെൻഡർ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ റെൻഡറിങ് ഹോമിലെ റെൻഡറിങ് നടക്കുക, റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് വരും കണ്ടോ.